തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ട്വിറ്ററിലും മെറ്റയുടെ ഫേസ്ബുക്കിലും ഗൂഗിളിൻ്റെ യൂട്യൂബിലും ഒക്കെ തങ്ങളുടെ അഭിപ്രായം അടിച്ചമർത്തപ്പെടുന്നുവെന്ന് കരുതുകയും അത് തുറന്നു പറയുകയും ചെയ്യുന്നവർ നിരവധിയാണ്. പല സാമൂഹ്യ മാധ്യമങ്ങളും വംശീയതയും ഭരണകൂട രാഷ്ട്രീയവും ഒക്കെയായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്ന വിമർശനവും ലോകത്ത് പലയിടത്തും ശക്തമാണ്. എന്നാൽ അത്തരം അജണ്ടകൾ ഒന്നുമില്ലാത്ത ഉപഭോക്താക്കളുടെ സ്വാതന്ത്ര്യം പ്രധാന ലക്ഷ്യമായി കാണുന്ന ഒരു സാമൂഹ്യ മാധ്യമം പിറവിയെടുക്കുമോ? ഈ ചോദ്യം ഇപ്പോൾ നീണ്ടു ചെല്ലുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ സാക്ഷാൽ ഇലോൺ മസ്കിലേക്കാണ്. ഇലോൺ മസ്ക് പുതിയ സാമൂഹ്യ മാധ്യമവുമായി എത്തുമോ എന്നതാണ് ട്വിറ്ററിലെ പ്രധാനപ്പെട്ട പുതിയ ചർച്ചകളിൽ ഒന്ന്. അദ്ദേഹവും ചിലത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സംശയം സംബന്ധിച്ചുള്ള ട്വീറ്റിന് ഇലോൺ മസ്ക് നൽകിയിരിക്കുന്ന മറുപടി അത്തരമൊന്ന് ഗൗരവപൂർവം ആലോചിക്കുന്നു എന്നാണ്. ഉപഭോക്താക്കൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന, അത് സുപ്രധാനമായി കാണുന്ന ഓപ്പൺ സോഴ്സ് അൽഗോരിതമുള്ള, നിഗൂഢ അജണ്ടകൾ ഇല്ലാത്ത പുതിയ സാമൂഹ്യ മാധ്യമം ഇലോൺ മസ്ക് സ്ഥാപിക്കുമോ? അങ്ങനെയൊന്ന് വേണമെന്ന് താൻ കരുതുന്നു എന്ന് പ്രണായ് പാത്തോൺ എന്ന ട്വിറ്റർ ഉപഭോക്താവാണ് കുറിച്ചത്. ഇലോൺ മസ്കിനെ ടാഗ് ചെയ്തുള്ള കുറിപ്പിന് പ്രണായ് പാത്തോൾ കമൻ്റ് ഇടുകയായിരുന്നു. അത്തരമൊന്ന് ഗൗരവപൂർവം ആലോചിക്കുന്നുവെന്ന ഇലോൺ മസ്കിൻ്റെ മറുപടി പ്രസക്തമാവുന്നത് ഇവിടെയാണ്. ഇലോൺ മസ്ക് ട്വിറ്ററിൽ സജീവമാണ്. ഇതിനു മുമ്പും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തെ വിമർശിച്ചിട്ടുണ്ട്. ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ഇലോൺ മസ്കിൻ്റെ അന്നത്തെ വിമർശനം. ആ വിമർശനത്തിന് തൊട്ടു മുൻപ് ട്വിറ്റർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വകവയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യം മുൻനിർത്തി ഇലോൺ മസ്ക് സർവേ നടത്തുകയും ചെയ്തു. ഇതിൽ 70% പേരും ഇല്ലെന്നായിരുന്നു മറുപടി നൽകിയത്. ഈ പോളിൻ്റെ അനന്തരഫലം ഗൗരവമുള്ളതാവും, ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളിയാഴ്ചയും രംഗത്ത് വന്നു. മസ്ക് തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിന് ഒരു സ്വതന്ത്ര രാജ്യം തന്നെ കിട്ടിയെന്ന് കരുതുന്നവരുടെ വിജയമാവും അത്. ട്വിറ്ററിലും മെറ്റയുടെ ഫേസ്ബുക്കിലും ഗൂഗിളിൻ്റെ യൂട്യൂബിലുമൊക്കെ തങ്ങളുടെ അഭിപ്രായം അടിച്ചമർത്തപ്പെടുന്നുവെന്ന് കരുതുന്നവർക്കുള്ള വലിയ പ്രതീക്ഷയും ആവും അത്. അതേസമയം ഇതിനു മുമ്പ് മുഖ്യധാര സാമൂഹ്യ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചെത്തിയതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോലുള്ള മീഡിയകൾ. അവയ്ക്ക് അവയുടെ സാന്നിധ്യം പോലും അറിയിക്കാനായിട്ടുമില്ല. ട്വിറ്ററിൻ്റെ മുഖ്യ എതിരാളികളായെത്തിയ ഗേറ്റർ, പാർലർ, വീഡിയോ സൈറ്റായ റെംബ്ലെ എന്നിവയ്ക്കും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയിലെ $5 ബില്യൺ, അതായത് 37,000 കോടി രൂപ മൂല്യമുള്ള തൻ്റെ ഓഹരികൾ കമ്പനി സ്ഥാപകനും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനുമായ ഇലോൺ മസ്ക് വിറ്റഴിച്ചിരുന്നു. 10% ഓഹരികൾ വിറ്റഴിക്കണോ എന്ന കാര്യത്തിൽ ട്വിറ്ററിൽ പോൾ നടത്തിയതിന് ശേഷമായിരുന്നു ഇത്. 35 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്ത പോളിൽ 58% ആളുകളും ഓഹരികൾ വിറ്റഴിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടിരുന്നത്. 2012 പ്രതിഫലമായാണ് ടെസ്ല മസ്കിന് ഓഹരികൾ നൽകിയത്. ടെസ്ലയിൽ നിന്ന് തനിക്ക് പണമായി ഒന്നും ലഭിക്കുന്നില്ലെന്നും ഓഹരികൾ മാത്രമാണ് സ്വന്തമായി ഉള്ളതെന്നും മസ്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നികുതി അടയ്ക്കാൻ ഓഹരികൾ വിൽക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 2016 $600,000 ഓഹരി വിറ്റഴിച്ച ശേഷം ഇതാദ്യമായാണ് മസ്ക് സമാനമായ മറ്റൊരു വഴിയിൽ നീങ്ങുന്നത്. അതേസമയം ഓഹരികൾ വിൽക്കുന്ന കാര്യത്തിൽ ട്വിറ്ററാറ്റിയുടെ അഭിപ്രായം തേടിയെങ്കിലും സംഗതി അദ്ദേഹവും ടെസ്ലയും കൂടി നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. മസ്കിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ടെസ്ലയിലെ $4 ബില്യൺ വില വരുന്ന ഓഹരികൾ പൂർണ്ണമായി വിറ്റഴിച്ചപ്പോൾ 1.1 ബില്യൺ മൂല്യമുള്ള 9.3 ലക്ഷം ഓഹരികൾ വിറ്റ് 22 ലക്ഷം ഷെയറുകൾ വാങ്ങി. മസ്ക് ഓഹരി വിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ടെസ്ലയുടെ മൂല്യം 16% കുറയുകയും ചെയ്തു. സ്പേസ് എക്സ് ടെസ്ല കമ്പനികളുടെ CEO ആയ ഇലോൺ മസ്കിന് $280 ബില്യൻ ആസ്തി ഉണ്ടെന്നാണ് കണക്ക്. പുതിയ സംരംഭവുമായി ഇലോൺ മസ്ക് വന്നാൽ അതും ഒരു ചരിത്രമാവുമെന്ന് കരുതാം. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.